വേണമെങ്കിൽ രാജീവിന്റെ വീട്ടുകാരെ ഞാൻ പോയിന്ന് കാണാം. വേദ പറഞ്ഞതുപോലെ അമ്മയുടെ മരണം നടന്നതുകൊണ്ട് വരാത്തേന്ന് പറയാം. അത് വേണ്ട, നമ്മൾ അങ്ങനെ പറഞ്ഞാ അത് അവരെങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പോകുന്നുണ്ടോ ഇല്ലയോ അതല്ല വിഷയം. പിന്നെ അച്ഛൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കണം. അതെങ്ങനെ പറ്റും? പോവില്ലാന്ന് അച്ഛൻ തീരുമാനിച്ചുറച്ച മട്ട. ആ തീരുമാനം ആര് വിചാരിച്ചാലും മാറുമെന്ന് തോന്നുന്നില്ല. വേറെ ആര് വിചാരിച്ചാലും മാറില്ല, എന്നാ നീ വിചാരിച്ചാ മാറും. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ അച്ഛനെ കാണണം, വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് പറയണം. സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. ഗൗരിയുടെ കല്യാണം കഴിയേണ്ടത് അവരെക്കാളും ഇപ്പോ നമ്മുടെ ആവശ്യമാണ് സ്വാതി. അച്ഛൻ തീരുമാനിച്ച കല്യാണം നടക്കുന്നത്, അതൊരു കാരണവശാലും ഇനി മാറരുത്. മാറിയാൽ അത് ബാധിക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും. അച്ഛൻ ഒരു കാരണവശാലും കല്യാണത്തിന് പോവാതിരിക്കരുതെന്നാ ഏട്ടന്റെ അഭിപ്രായം. ഏട്ടന്റെ ആ അഭിപ്രായം അച്ഛനെ അറിയിക്കാനാ ഞാനിപ്പോ വന്നത്. നിങ്ങളെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ എങ്ങനെ പോകും മോളെ? മനസ്സ് അനുവദിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? അച്ഛാ, ഗൗരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ നമ്മൾ എല്ലാ വിരോധങ്ങളും മാറ്റിവെക്കണ്ടേ? ഞാൻ വരരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒഴിവാക്കി ആ ചടങ്ങ് അവളുടെ മാത്രമാക്കി മാറ്റാനാ അവളുടെ ആഗ്രഹം. ഗിരിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല, ഗൗരിക്ക് മനസ്സിലാവുന്നില്ല. അവൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, പെരുമാറിക്കോട്ടെ, എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള നിലവാരം കാണിക്കണം. അച്ഛൻ വന്നില്ലേന്ന് ആളുകൾ ചോദിക്കും, വന്നില്ലെന്ന് പറഞ്ഞാ അതിന്റെ നാണക്കേട് ആർക്ക? അച്ഛ, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ അച്ഛ ഗൗരിയുടെ കല്യാണം? അത് നടക്കുമ്പോ അച്ഛൻ ഇല്ലാതിരിക്കുന്നത് ശരിയാണോ? ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും ഇല്ലല്ലോ. ഞങ്ങളെ ക്ഷണിക്കാഞ്ഞിട്ടല്ലേ? നിങ്ങൾ വരണം, ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. അത് അത് വേണ്ട അച്ഛാ, ഞങ്ങൾ വരുന്നത് അത് ശരിയാവില്ല. എന്നാ ഞാൻ പങ്കെടുത്താലും ശരിയാവില്ല, നിങ്ങൾക്കില്ലാത്തതൊന്നും എനിക്കും വേണ്ട. അച്ഛൻ വാശി പിടിക്കരുത്. ഇത് വാശിയല്ല, പ്രതിഷേധം. നിങ്ങൾ വരാത്തതിലുള്ള പ്രതിഷേധം. അച്ഛാ, ഞങ്ങളുടെ അവസ്ഥ അച്ഛൻ അറിയാലോ. ഏട്ടൻ വീൽചെയറിലാണ്. എല്ലാം എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ. നിങ്ങൾ പങ്കെടുത്താൽ ഞാനും ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ല. അച്ഛാ, കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല, കേൾക്കാനും. ശരി, അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ, ഞങ്ങൾ വന്നോളാം. ഉറപ്പാണോ? ഉറപ്പ്. പറ്റിച്ച, ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും. ഇല്ല, ഞങ്ങൾ വരും. എന്തുണ്ടെങ്കിലും ഞങ്ങൾ വരും. എങ്കിൽ ഞാനും ഉണ്ടാവും. ശരി അച്ഛ. നമസ്കാരം നീൽ സാറേ. സാറെങ്ങോട്ടോ പോവാണെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ, സാറെങ്ങോട്ടാ പോകുന്നു പറ. അതെന്തിനാ നിങ്ങളോട് പറയുന്നത്? ഞങ്ങളും കൂടി അറിയേണ്ട കാര്യങ്ങളാ. സാറ് മരുന്ന് മേടിക്കാൻ വേണമെങ്കിൽ പൊയ്ക്കോ, അതനുവദിക്കാം. അതല്ല, ഇന്ന് നടക്കുന്ന കല്യാണത്തിന് പോകാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല. കല്യാണത്തിന് പോകാൻ അനുവദിക്കില്ലേ? എനിക്ക് നിങ്ങളുടെ ആരുടെ അനുവാദം ഒന്നും വേണ്ട, മാറിക്കട. ഇതുവരെ ഞങ്ങൾ സംസാരിച്ചത് മാന്യമായ രീതിയിലാ, അത് മാറ്റാൻ നിർബന്ധിക്കരുത്. നിങ്ങളെ ആരെയും ഇവിടെ നിന്ന് വിടരുതെന്ന് ഞാൻ ഓർഡറുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്.
ഞങ്ങൾ ഞങ്ങളുടെ പണിയാ ചെയ്യുന്നത്. സഹകരിക്കണം. ആരാണാവോ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്? അതൊന്നും തൽക്കാലം പറയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത്ര മാത്രം മനസ്സിലാക്കിയാ മതി. നിങ്ങൾ ഈ കാണിക്കുന്നത് തോന്നിയവസാ. എന്റെ സഹോദരിയുടെ കല്യാണത്തിന് പോകരുതെന്ന് പറയാൻ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും അധികാരമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പോണം. എനിക്ക് കല്യാണ മണ്ഡപത്തിൽ എത്താനുള്ളതാ. വേദയായിട്ടാ ഇവരെ ഇങ്ങോട്ട് അയച്ചത്. നമ്മൾ എന്ത് വന്നാലും പങ്കെടുക്കുമെന്ന് അവക്ക് തോന്നിക്കാണും. അത് തടയാനുള്ള പുറപ്പാടാ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ നിരപരാധികളാണെന്ന്. അതുകൊണ്ട് ബഹളമൊന്നും ഉണ്ടാക്കാതെ ശാന്തരായിട്ടിരിക്കെ. കല്യാണം നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അകത്ത് പോകത്ത്. ഇത് ക്രൂരതയാണ് സ്വാതി, മാപ്പില്ലാത്ത ക്രൂരത. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. പോകാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ പോവും. കല്യാണ സദ്യ ഉണ്ടല്ലെന്നും അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഗൗരിയെ കാണലല്ലേ, അവളെ കാണുക, അനുഗ്രഹിക്ക, അത്രേ ഉള്ളൂ. അത് നടന്നിരിക്കും. എങ്ങനെ? അവര് കാവലിരിക്കല്ലേ. ഏട്ടൻ എന്നെ വിശ്വസിക്ക, ഗൗരി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തും. അവളെ കാണുകയും ചെയ്യും. ഏട്ടൻ സമാധാനമായിരിക്ക. കഴിഞ്ഞില്ല ഇതുവരെ. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. വല്ലച്ചൻ മൂഡ് ഓഫ് തന്നെയാ. അത് മാറണമെങ്കിൽ അവര് മണ്ഡപത്തിൽ വരണം. അതുണ്ടാവാൻ പോകുന്നില്ലെന്ന് പാവ അച്ഛനുണ്ടോ അറിയുന്നു. നീല് വരില്ലേ? ഒച്ച വെച്ച് ആരെ അറിയിക്കണ്ട, അവര് വരില്ല. വരും ഉറപ്പ് കൊടുത്തുന്നാണല്ലോ വല്ലച്ചൻ പറഞ്ഞത്. അച്ഛൻ അവരങ്ങനെ പല ഉറപ്പും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എന്റെ ക്ലിയറൻസ് കിട്ടണ്ടേ? അത് കിട്ടാതെ എങ്ങനെയാ അവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്? മനസ്സിലായില്ല. അവര് വരില്ല, അത്രേ ഉള്ളൂ. അതിന്റെ കാരണമാ ഞാൻ ചോദിച്ചത്. അപ്പം തിന്നാ പോരെ ഗിരി, അത് ഏത് നെയ്യ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് എന്തിനാ അറിയുന്നത്? എന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രം തൽക്കാലം ഗിരി മനസ്സിലാക്കിയാ മതി. അവര് വന്നില്ലെങ്കിൽ വലിച്ച മണ്ഡപത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയാലോ. അപ്പൊ നീ സമാധാനം പറയോ? പറയും. ഇത്രയും നാളും ഞാൻ തന്നെ ആയിരുന്നില്ലേ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനിയും ഞാൻ തന്നെ പറയും. ഗിരിക്കറിയോ, മൂന്ന് പേരുടെയും ജാതകത്തില് ദോഷമുള്ളത് കൊണ്ട് അവര് വരില്ല എന്ന് രാജീവിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ ഞാൻ. അവരത് വിശ്വസിക്കുകയും ചെയ്തു. മണ്ടി വേദയല്ല, രാജീവിന്റെ അമ്മയെ പറ്റിയാ. ആ വാക്കും തെറ്റിച്ച് മൂന്നാളും കൂടി കല്യാണത്തിന് വന്നാ അവരെന്ത് വിചാരിക്കും? അവരെന്നോട് ചോദിക്കില്ലേ? അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾക്കൊക്കെ പുത്തൻ ഉടുപ്പ് ഇട്ട് പെർഫ്യൂമും വാരിപൂശി ഇളിച്ചോണ്ട് വന്നങ്ങ് നിന്നാ മതി. ഇത് മുഴുവൻ നടത്തുന്നത് ഞാൻ ഒറ്റയ്ക്കാ. നടത്തുന്ന ആൾക്കേ അതിന്റെ ബുദ്ധിമുട്ടറിയും. അതെനിക്കറിയാം. ഞാൻ കേട്ടത് വേറെ രീതിയിലാണല്ലോ, അതാ ചോദിച്ചത്. അല്ല, നീലൊന്നും എത്താതിരിക്കാൻ നീ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. അവരുടെ വഴി കൊണ്ടുപോയിട്ട് ഒരു 18-ാം വട്ട തെങ്ങ് നട്ടു. ഇനി അത് വലുതായി അത് കാഴ്ച ശേഷമേ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. നീ കളിയാക്കാതെ കാര്യെന്തെന്ന് പറ. നീ വല്ല മണ്ടത്തരം ചെയ്തു വെച്ച ഒടുക്കു അതിന്റെ പുറകെ കിടന്ന് ഓടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. ഞാൻ ജീവിതത്തിൽ ഒരേ ഒരു മണ്ടത്തരേ ചെയ്തിട്ടുള്ളൂ. ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നു. നല്ലൊരു ദിവസം വെറുതെ എന്നോട് വഴക്കിന് നിൽക്കണ്ട. ഗിരി പേടിക്കുന്നത് പോലെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നിൽക്ക്, ഞാനല്ലേ പറയുന്നത്. വേദ വിശ്വസിക്ക് ഗിരി, നടക്കില്ലെന്ന് ഞാനടക്കം എല്ലാരും വിചാരിച്ച കല്യാണ ഇപ്പൊ നടക്കാൻ പോകുന്നത്. വേദ ഇല്ലായിരുന്നെങ്കിൽ ഇത് നടത്താൻ പറ്റുമായിരുന്നോ? വേദ വിശ്വസിക്ക്. വിശ്വാസക്കുറവൊന്നും ഇല്ല, വെറുതെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തോണ്ട് ചോദിച്ചതാ. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഗൗരിവാ,
എന്താടാ വന്ന് വന്ന് വീടിന്റെ അകത്തായോ നിങ്ങളുടെയൊക്കെ ഗുണ്ടായസം? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും തൂക്കി എടുത്തുകൊണ്ട് പോയി ചതക്കിഞ്ഞേ. മാഡം, മാഡം ഇതിൽ ഇടപെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇടപെടാതിരിക്കുന്നതാ മാഡത്തിന് നല്ലത്. എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കുന്നോടാ? ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയൊന്നുമല്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോന്നോ, അതോ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിക്കണോ? വാടാ. ഞാൻ വൈകിയില്ലല്ലോ. ഇല്ല, സ്റ്റേഷനായ സ്റ്റേഷൻ എല്ലാം വിളിച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുക ആ വേദ. നിങ്ങൾ വിളിച്ചാൽ ആരും പോകരുതെന്നും പറഞ്ഞു. അതാ ആ ഗുണ്ട അങ്ങനെയൊക്കെ സംസാരിച്ചത്. അവരൊരിക്കലും വിചാരിച്ചു കാണില്ല ഞാൻ വരുമെന്ന്. എനിക്ക് നിങ്ങൾ വിളിച്ചാൽ വരാതിരിക്കാൻ കഴിയോ? വലിയ ഉപകാരം. മാഡം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാതെ പോയേനെ. നമ്മളെ വേണ്ടാത്തവരെ നമ്മളും വേണ്ടെന്ന് വെക്കണം നീലേ. എന്റെ ഒരു രീതി അതാ. പിന്നെ ചിലർക്കത് പറ്റില്ല, ബന്ധങ്ങൾക്കൊക്കെ അവര് വലിയ വില കൊടുക്കും. നീലിനെ പോലെ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മാഡം, എന്റെ ഒരു അനുഗ്രഹം, പ്രാർത്ഥന, അത് കിട്ടാതെ പോകുന്നോണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഗൗരിക്ക് ഒരു കുറവുണ്ടാവരുത്, അത്രേ ഉള്ളൂ എനിക്ക്. നീലിന്റെ മനസ്സ് വളരെ നല്ലതാ. നീലിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇങ്ങനൊന്നും ചിന്തിക്കില്ല. പോട്ടെ എന്ന് വച്ചേനെ. ആ ഇനി സമയം കളയണ്ട ചെല്ലെ, ഇനി വൈകിയ ചിലപ്പോ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങും. ചെല്ലെ. ക്ഷണിച്ചിട്ടില്ല, എന്നാലും വരണമെന്ന് തോന്നി. ക്ഷണിക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയാ. ഇനി അവിടെ വന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ? അതുമല്ല, സ്വാതിയെ പോലൊരാള് ഇതുപോലൊരു നല്ല കാര്യം നടക്കുമ്പോ മണ്ഡപത്തിൽ ഉണ്ടാവരുതെന്നും ഒരാള് പറഞ്ഞു. ഒരാളോ? അതെ, ഒരു ജോത്സ്യൻ. ഇതുവരെ അത് ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സ്വാതിക്ക് ഐശ്വര്യമില്ലത്രേ. ഇവളുണ്ടായിരുന്നത് കൊണ്ടാ ഇതുവരെ ഈ വീട്ടിലൊരു മംഗളകർമ്മവും നടക്കാതിരുന്നത് പോലും. ഇപ്പൊ ഈ കല്യാണം നടക്കുന്നതും ഇവളില്ലാത്തത് കൊണ്ടാണെന്നാ അദ്ദേഹം പറഞ്ഞത്. നീ ഇല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് ഈ കല്യാണം നടക്കും. എന്നിട്ടെന്താ നടത്താതിരുന്നത്? ഇതൊരു നല്ല ദിവസാ, പഴക്കിടാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് അത്രയും പോലും ഇല്ല. സ്വന്തം അനിയത്തിയെ പോലെ കരുതിയ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുമ്പോ അത് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളിന് മാത്രം ക്ഷണമില്ല. ആ വേദനയില് സ്വയം ഉരുകുന്നത് കണ്ട് സഹിക്കാതായപ്പോഴാ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. അത് തെറ്റായി പോയെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഉള്ളില് ഇപ്പൊ ഞങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നറിയില്ല. അല്പമെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ നീ നിന്റെ ഏട്ടന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അത് വാങ്ങിയില്ലെങ്കിൽ ഏട്ടൻ ശപിക്കൊന്നുമില്ല, പക്ഷെ അതിന്റെ ദോഷം ജീവിതകാലം മുഴുവൻ നിന്നെ വേട്ടയാടും. കണ്ടോ പറയുന്നത്, ഭീഷണിപ്പെടുത്തി അനുഗ്രഹം വാങ്ങിക്കുന്നു. ഇതാ ഇവളുടെ കുഴപ്പം, എല്ലാം നശിപ്പിക്കാൻ മാത്രമേ ഇവക്കറിയൂ. ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല, മുന്നറിയിപ്പ് കൊടുത്തതാ. ഇരുട്ട് മാറാൻ ഒരു വിളക്ക് കൊളുത്തി വെക്കാറാണല്ലോ പതിവ്, അതുപോലൊരു വിളക്ക് കൊളുത്തിയതാ. കാരണം ഏട്ടന്റെ അനുഗ്രഹം വാങ്ങാതെ പോയാ ഇവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാ അത് കണ്ട് ദുഃഖിക്കാനും ഞങ്ങളെ കാണൂ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഇവളോട് സ്നേഹമുള്ളൂ. ദാ ഈ ഇരിക്കുന്ന അച്ഛൻ നടത്താനിരുന്നതിനേക്കാൾ ഭംഗിയായിട്ടാ ഇപ്പൊ ഞാൻ ഈ കല്യാണം നടത്തുന്നത്. അത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നീ എന്ത് ചെയ്താലും അതിനൊരു മഹത്വം, ഞങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പോയ അനുഗ്രഹം വാങ്ങുകൗരി, നിന്റെ ജീവിതം അതുകൊണ്ട് പ്രശ്നത്തിലാവണ്ട. അങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല,
നീലിനെ എനിക്കിഷ്ടം തന്നെയാ, അതുകൊണ്ട് അനുഗ്രഹം വാങ്ങാം. നന്നായി വരും. ഇനി സ്വാതിയുടെ അനുഗ്രഹം വാങ്ങിക്ക. സോറി നീലേ, എനിക്കിതിന് പറ്റില്ല. അതുകൊണ്ട് എന്ത് കുറവുണ്ടായാലും ഞാനത് സഹിച്ചോളാം. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കാലു തൊട്ട് വന്നിക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, സ്ഥാനം കൊണ്ട് നിന്റെ ഏട്ടത്തിയാ, അമ്മയാ. ഏത് അമ്മയാലും എനിക്ക് കഴിയില്ല. എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല, ഞാനത് ചെയ്യില്ല. സാരമില്ല അച്ഛാ, ഏട്ടൻ അനുഗ്രഹിച്ചല്ലോ, അത് മതി. ഇവൾക്ക് നല്ലത് വരാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അനുഗ്രഹം എപ്പോഴും ഇവക്കുണ്ടാവും. ഒരു സാരിയാ തരാൻ, ഇതല്ലാതെ വേറൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല. വാങ്ങിക്കാനുള്ളതൊക്കെ വേഗം വാങ്ങിക്ക്, ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും. സകല മൂടും കളഞ്ഞു, അതെങ്ങനെയാ? അതാണല്ലോ ശീലം. അങ്ങോട്ടിരുന്ന മോളെ. ഇനി മുതല് ഇതാണ് മോളുടെ വീട്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, ഞാനാണ് ഇനി മുതൽ മോളുടെ അമ്മ. ഞാൻ പറയുന്നതനുസരിച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഈ വീട് സ്വർഗമായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു നരകമായിരിക്കും. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് മോളാ. എന്തിനാ വന്നു കയറുമ്പോ തന്നെ ഇതൊക്കെ പറയുന്നേ, ഒരുമാതിരി റാഗിംഗ് പോലെ. പിന്നെ പറയണ്ടേ, വേറൊരു വീട്ടിലെ സാഹചര്യത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയല്ലേ. അതെ, പറയാനുള്ളത് പറയേണ്ട സമയത്ത് തന്നെ പറയണം, അല്ലെങ്കിൽ പിന്നെ പറ്റീന്ന് വരില്ല. ആ മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ സാധുക്കളാ. ഞാനും ഭക്ഷണം എടുക്കട്ടെ. ഇപ്പൊ വേണ്ട, വിശക്കുന്നില്ല. പട്ടിണി ഇരിക്കാനൊന്നും പറ്റില്ല, മരുന്ന് കഴിക്കാനുള്ളതാ.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയില്ല സ്വാതി. ഗൗരിയുടെ കല്യാണം, അതിന്റെ ഒരുപടി ചോറുണ്ണാൻ പോലും പറ്റാത്ത ഗതികേടിലായിപ്പോയി ഞാൻ. എന്തുകൊണ്ടാ സ്വാതി വേദം നമ്മളോട് ഇത്രയും ശത്രുത കാണിക്കുന്നത്? ഇതൊരിക്കലും അവസാനിക്കില്ലേ ഈ പക? ഒക്കെ മാറും ഏട്ടൻ കണ്ടോ.